ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്ക്രാപ്പ് ബുക്കിൻ്റെ ട്യൂട്ടോറിയൽ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആൽബത്തിൻ്റെ ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3 പീസ് ചിപ്പ് ബോർഡ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. 14x18 cm കേട്ടോ ഈ രണ്ട് വലിയ പീസും വരുന്നത്. പിന്നെ സെൻറ്ററിലുള്ള ആ ഒരു പീസ് 18x5 cm. അപ്പോൾ ഈ ഒരു ആൽബത്തിൻ്റെ ബേസ് ചെയ്യാനായിട്ട് ഞാൻ മിറർ കാർഡ് സ്റ്റോക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, ഗോൾഡൻ കളറിലുള്ളത്. അപ്പോൾ ഞാൻ A3 സൈസിലുള്ള ഒരു മിറർ കാർഡ് സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ മിറർ കാർഡ് സ്റ്റോക്കൊക്കെ യൂസ് ചെയ്യുമ്പം അത് വെക്കാൻ പോകുന്ന സർഫസ് നല്ല ക്ലീൻ ആയിട്ട് തന്നെ വെക്കണം കേട്ടോ. എന്തെങ്കിലും പൊടിയോ ചെളിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ കാർഡ് സ്റ്റോക്കിലാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പം ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം ഈ ഒരു കാർഡ് സ്റ്റോക്ക് വെക്കാൻ. ഇനി നമുക്ക് ഈ ചിപ്പ് ബോർഡ്സ് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ബേസ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു 3 പീസും നല്ലോണം ഗ്ലൂ ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കോണറൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ആ 4 സൈഡും ഒന്ന് സ്കോർ ചെയ്യുന്നുണ്ട് കേട്ടോ. കോമ്പസ് യൂസ് ചെയ്തിട്ടാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടാക്കി ടേപ്പും യൂസ് ചെയ്യാം, ഫെവിഗോൾ ആണെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഫെവിഗോൾ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 4 സൈഡിലും നല്ലോണം ഗ്ലൂ ആക്കിയിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫെവിഗോൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുക്കും അതൊന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അത് പെട്ടെന്നൊന്ന് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നോർമൽ ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടേപ്പ് ഉണ്ടല്ലോ, കുറച്ച് വിടുത്ത് കൂടിയിട്ടുള്ളത്, അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുറേ നേരം അതിങ്ങനെ ഹോൾഡ് ചെയ്യണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഗ്യാപ്പ് നമുക്കൊന്ന് സ്കോർ ചെയ്തിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഈ ഒരു രണ്ട് ഗ്യാപ്പിലായിട്ട് ഞാൻ ഒരു പീസ് വാഷി ടൈപ്പാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു ടൈപ്പ് പരിപാടിയാണ് കേട്ടോ. നമ്മൾ പാറ്റേൺ പേപ്പേഴ്സിൻ്റെ പീസൊക്കെയാണ് ശരിക്കും സ്റ്റിക്ക് ചെയ്യേണ്ടത്. ഞാൻ അതിന് മടിയായിട്ട് ഇതുപോലെയാണ് ചെയ്യാറുള്ളത് ചിലപ്പോൾ, കാരണം രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ആ ഒരു കുറച്ച് പോർഷൻ മാത്രം നമുക്ക് കാണാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാറ്റേൺ പേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും വാഷി ടൈപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്യുമ്പോഴും അത് കാണാറൊന്നുമില്ല, കുഴപ്പമില്ലാതെ തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. പാറ്റേൺ പേപ്പർ വെച്ച് സ്റ്റിക്ക് ചെയ്യുമ്പം ചിലപ്പം GSM കൂടിയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അത് ഫോൾഡ് ചെയ്യുമ്പോൾ പിന്നെയും എന്തോ ഭയങ്കര ഒരു ടൈറ്റുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് പിന്നെ ഞാൻ വാഷി ടൈപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങനെയും ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഇതിൽ പാറ്റേൺ പേപ്പേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 13x5 cm പിന്നെ 17x5 cm സൈസ് വരുന്ന പാറ്റേൺ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ രണ്ട് സൈഡിലായിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം ഈ ഒരു ആൽബം ലോക്ക് ചെയ്യാനുള്ള ഒരു പീസ് റിബണും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് സെൻറ്ററിൽ നോക്കിയിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ അതിന് മുകളിലായിട്ട് നമുക്ക് പാറ്റേൺ പേപ്പേഴ്സും ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ നമുക്ക് ബാക്കിയുള്ള പേജസും കൂടെ ഈ ഒരു ഹിഞ്ചസിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് ഞാൻ പറഞ്ഞല്ലോ മുന്നേ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കട്ടോ. ഇനി ബിഗിനേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ മതി. അങ്ങനെ ഇപ്പോൾ കംപ്ലീറ്റ് പാറ്റേൺ പേപ്പേഴ്സും ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയിലൊക്കെ ആയിട്ട് കുറച്ച് എക്സ്ട്രാ പേജസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ലേഔട്ട് ചെയ്യാം. അപ്പം ഫസ്റ്റ് പേജിൽ തന്നെ വെക്കാനായിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു പീസ് പാറ്റേൺ പേപ്പറാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. ഇനി ആ ഒരു പാറ്റേൺ പേപ്പർ വെച്ചിട്ടുള്ള ആ ഒരു സൈഡിൽ ഫോട്ടോൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്ലോറൽ സ്റ്റിക്കേഴ്സും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അത് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് മുകളിൽ ഡബിൾ സൈഡഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് വേറൊരു സ്റ്റിക്കറും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ കുറച്ച് വിടുത്ത് കുറഞ്ഞിട്ടുള്ള രണ്ട് പിക്ചറാണ് കേട്ടോ വെക്കാനുള്ളത്. അപ്പം ആദ്യം ഞാൻ ആ ഫോട്ടോ സ്റ്റിക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു പേപ്പർ ഡോയിലാണ് കേട്ടോ ഒട്ടിച്ചിട്ടുള്ളത്. കുറച്ച് ചെറിയ സൈസിലുള്ളതാണ്. അപ്പം അത് ഈ ഒരു മുകളിൽ ഈ ഒരു കോർണറിൽ വരുന്ന രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട്.
ഇനി ആ രണ്ട് ഫോട്ടോസിൽ ഒരു ഫോട്ടോ കുറച്ച് വീട്ടിൽ കൂടിയിട്ടുള്ള ഫോട്ടോ ആദ്യം ഒന്ന് ഗ്ലൂ ആക്കിയിട്ട് ഒരു സൈഡിൽ സ്റ്റിക്ക് ചെയ്തു. പിന്നെ അതിന് മുകളിൽ ഡബിൾ സൈഡഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ മറ്റേ പിക്ചർ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒട്ടിക്കുന്നതിന് മുന്നേ അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു പേപ്പർ ഡോയിൽ എക്സ്ട്രാ പുറത്തേക്ക് നിൽക്കുന്നതൊക്കെ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ടും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു പേജും കംപ്ലീറ്റ് ആയി. ഇനി ഈ ഒരു സൈഡിൽ നമ്മൾ ഒരു എക്സ്ട്രാ കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുകളിൽ ബെസ്റ്റ് ഡേ എവർ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ സൈസിലുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു കാർഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത്. ഫോട്ടോൻ്റെ താഴെ പാറ്റേൺ പേപ്പറും പിന്നെ ഒരു സ്റ്റിക്കറും വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ ഇതുപോലെ രണ്ട് ഫോട്ടോസാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഫോട്ടോനെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന രീതിയിൽ നെക്സ്റ്റ് ഫോട്ടോ ഡബിൾ സൈഡഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. താഴെയായിട്ട് സ്റ്റിക്കേഴ്സും വെക്കുന്നുണ്ട്. ഈ ഒരു ആൽബത്തിൽ കൂടുതൽ പേജും ഞാൻ ആ ഒരു രീതിയിലാണ് കേട്ടോ ലേഔട്ട് ചെയ്തിട്ടുള്ളത്. രണ്ട് ഫോട്ടോസ് ഇതുപോലെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ ഇതിൽ തന്നിട്ടുള്ള ഫോട്ടോസിൽ കൂടുതലും വിഡ്ത് കുറഞ്ഞിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു പേജിൽ സിമ്പിളായിട്ടൊരു കാർഡാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിൽ രണ്ട് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഒരു കാർഡിന് മുകളിലായിട്ട് ഒരു സ്റ്റിക്കറും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സൈഡിൽ ഞാനൊരു പോക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുകളിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. അപ്പം ആ ഒരു പോക്കറ്റിലേക്ക് കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പീസ് റിബൺ എടുത്തിട്ട് ജസ്റ്റ് അതിന് രണ്ട് സൈഡിലും ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലൂടെ ആ ഒരു റിബൺ വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് സൈഡിൽ അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. താഴെയുള്ള സ്പേസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് പാറ്റേൺ പേപ്പറും പിന്നെ ആ ഒരു ഫോട്ടോൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സും വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ ഞാനൊരു എക്സ്ട്രാ കാർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാർഡിൻ്റെ മുകളിലായിട്ട് ഒന്നും വെക്കുന്നില്ല കേട്ടോ. കാരണം ഓൾറെഡി നല്ല ഡിസൈനുള്ള ഒരു പാറ്റേൺ പേപ്പറാണ്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഫോട്ടോ ഒരു പാറ്റേൺ പേപ്പറിൽ സ്റ്റിക്ക് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റിക്കറും വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. ഇനി അതിനപ്പുറത്തെ സൈഡിൽ രണ്ട് പിക്ചേഴ്സ് ഇതുപോലെ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ലേഔട്ട് ചെയ്തിട്ടുള്ളത്. ഓവർലാപ്പ് ചെയ്ത് വരുന്ന രീതിയിൽ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ഒരു ഫോട്ടോ ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ടൊരു കാർഡാക്കിയിട്ട് ചെയ്തു കേട്ടോ. പിന്നെ ആ ഒരു കാർഡ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പീസ് റിബണും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ആ ഒരു കാർഡ് അവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെയുള്ള സ്പേസിൽ ആദ്യം ഞാൻ ഒരു പീസ് പാറ്റേൺ പേപ്പർ സ്റ്റിക്ക് ചെയ്തു. പിന്നെ അതിനേക്കാളും കുറച്ച് വിഡ്ത്തിലുള്ള ഒരു സ്റ്റിക്കറും കൂടെ അതിന് മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പേജും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ ഞാൻ ഒരു പോക്കറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു സെയിം ലെങ്ത്തിലുള്ള ഒരു പീസ് പാറ്റേൺ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മൂന്ന് സൈഡിലും ഗ്ലൂ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്യുകയാണേ. പിന്നെ ആ ഒരു പോക്കറ്റിന് മുകളിലായിട്ട് കുറച്ച് വലിയ സൈസിലുള്ള ഒരു സ്റ്റിക്കറും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു പോക്കറ്റിലേക്ക് ഞാൻ ഇതുപോലെ രണ്ട് ഫോട്ടോസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഫോട്ടോസിന് വേണമെങ്കിൽ നമുക്ക് ഹോൾ ഇട്ടിട്ട് ടാഗ് പോലെ എന്തെങ്കിലും പേപ്പർ ടോയിനൊക്കെ യൂസ് ചെയ്തിട്ട് കെട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പം സിമ്പിളായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി അതിനപ്പുറത്ത് രണ്ട് പിക്ചേഴ്സ് നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ജസ്റ്റ് ഓവർലാപ്പ് ചെയ്ത് വരുന്ന രീതിയിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ രണ്ട് സൈഡിലായിട്ടും ഞാൻ ഓരോ ഫോട്ടോ വീതം സ്റ്റിക്ക് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ആ ഫോട്ടോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴേക്ക് ഓരോ പീസ് പാറ്റേൺ പേപ്പറും വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പം ഈ ഒരു സൈഡിൽ ഒരു പാറ്റേൺ പേപ്പറും ഫോട്ടോയും പിന്നെ ഒരു ഫ്ലോറൽ സ്റ്റിക്കറും വേറൊരു നോട്ടും കൂടെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സൈഡിലും അതുപോലെ തന്നെ ആ ഒരു സെയിം സൈസിലുള്ള പിക്ചറാണ്. അപ്പം ആദ്യം ഒരു പീസ് പാറ്റേൺ പേപ്പറും പിന്നെ ആ ഒരു പിക്ചറും നേരത്തെ നമ്മൾ മുന്നത്തെ പേജിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു സെയിം ഫ്ലോറൽ സ്റ്റിക്കറും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുകളിലായിട്ട് വേറൊരു സ്റ്റിക്കറും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പെയർ ചെയ്തിട്ടൊക്കെ ലേഔട്ട് ചെയ്യുകയാണെങ്കിൽ അത് കാണാനും ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ഇനി ലാസ്റ്റ് പേജിൽ ഈ ഒരു സൈഡിൽ ഇതുപോലെ രണ്ട് സൈഡിലും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഒരു കാർഡ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിന് മുകളിലായിട്ട് ഒരു സ്റ്റിക്കർ
അതിൻ്റെ ആ ഒരു സൈഡിൽ മാത്രം കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഡ്രൈ ആകുമ്പോഴേക്ക് നമുക്ക് അപ്പുറത്തൊരു പോക്കറ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഒരു നോർമൽ പോക്കറ്റാക്കിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഇപ്പം ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനുള്ളിൽ നമുക്ക് ഫോട്ടോസ് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ രണ്ട് ഫോട്ടോസ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പോക്കറ്റിലേക്ക് മൂന്ന് ഫോട്ടോസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പോക്കറ്റിന് മുകളിലായിട്ട് ഒരു എലമെൻ്റ് കൂടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പം നമ്മൾ ഈ ഒരു സ്ക്രാപ്പ് ബുക്ക് കംപ്ലീറ്റ് ലേഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കവർ പേജും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ കവർ പേജ് ഞാൻ സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു എലമെൻ്റ് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത് കംപ്ലീറ്റ് ഡബിൾ സൈഡഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആൽബത്തിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ആ ഒരു എലമെൻറ്റ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ആ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സ്റ്റിക്കറും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഡബിൾ സൈഡഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ് കവർ പേജ്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ ഇപ്പം ഈ ഒരു ആൽബം നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും വീഡിയോ സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എന്തായാലും എല്ലാം ചെയ്യുന്നതാണ്, കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.